Hi friends, welcome to Shamee's Kitchen. Ellavarkum sugaanallo. Innathe nammude special endanu vechalle beetroonum use cheyade valare rujigaramayittu mixiyil thayaaraakki edukkan pattuna nalloru cupcake-inte recipe aanu ṭa. Idinte details onnum miss aagaadikkan vendittu ellavarum skip cheyade kandekkanam. Koodathine ee video onnu like cheyanu nammude Shamee's Kitchen channel iduvarum subscribe cheyyathavaraanundengil please onnu subscribe kudi cheyidekkane. Aa thottattu kaanuna bell icon-il all marakkaade press cheyidekkanam. Engil maatrame naan upload cheyyunna videos illa ningalku correct aayi notification labhikkathullu. Ennaa seri namukku vegam thanne recipe ilekku pogam. നമ്മുടെ ഈ കപ്പ് കേക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാൻ മിക്സിയുടെ ചെറിയൊരു ജാറാണ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് ഒരു അര കപ്പ് അളവിൽ പഞ്ചസാരയാണ് പൊടിക്കാത്ത പഞ്ചസാരയാണ് ട്ടോ അര കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ദാ ഇതുപോലെ നമ്മുടെ പഞ്ചസാര എല്ലാം നല്ല ഫൈൻ ആയിട്ട് ഞാൻ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് മൂന്ന് മുട്ട ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് കേട്ടോ നമുക്ക് വേണ്ടത് ഒരു കപ്പ് അളവിലാണ് മൈദമാവ് എടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് മൂന്ന് മുട്ട നമ്മളിപ്പോൾ എടുക്കുന്നത് മുട്ടയ്ക്കൊപ്പം പിന്നെ വേണ്ടത് ഒരു രണ്ട് പിഞ്ച് അളവിൽ ഉപ്പും കൂടിയാണ് അപ്പോൾ ഈ ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം ദാ ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഞാനിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ മിക്സിയുടെ ഫസ്റ്റ് സ്പീഡ് ഇട്ടിട്ട് മാത്രം നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതിയാവും അതുപോലെ തന്നെ നമ്മുടെ ഈ പഞ്ചസാരയും മുട്ടയും കൂടി ഒരുമിച്ച് ചേർത്തിട്ട് നമ്മളിത് നന്നായിട്ട് അരച്ചെടുക്കാൻ വേണ്ടി നിൽക്കരുത് അങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര നന്നായിട്ടൊന്ന് പൊടിഞ്ഞു കിട്ടില്ല കേട്ടോ അതിൻ്റെ പേരിൽ സെപ്പറേറ്റ് ആയിട്ട് വേണം നമ്മളിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇത് നേരെ തന്നെ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി വേണ്ടത് നമ്മുടെ ഈ ബൗളിൻ്റെ മുകളിലായിട്ട് ഒരു അരിപ്പ് വെച്ച് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് അളവിൽ മൈദാ മാവ് ചേർത്ത് കൊടുക്കാം 250 ml കപ്പിന് ഒരു കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത് 125 ഗ്രാം അളവിലാണ് മൈദാ മാവ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ മാവ് ഇതിലേക്ക് ഒന്ന് ചേർക്കുകയാണ് അരിച്ച് തന്നെ നമ്മൾ ഈ മാവ് കേക്ക് ബാറ്ററിലേക്ക് ഒന്ന് ചേർക്കേണ്ടതായിട്ടുണ്ട് കൂടെ തന്നെ പിന്നെ ഇനി വേണ്ടത് ഒരു ടീസ്പൂണിനളവിൽ ബേക്കിംഗ് പൗഡറും കൂടിയാണ് അര ടീസ്പൂണിനളവിൽ ബേക്കിംഗ് സോഡയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട് നമ്മൾ സാധാരണ അപ്പത്തിലേക്ക് ചേർക്കില്ലേ സോഡാപ്പൊടി അത് തന്നെയാണ് അപ്പോൾ ഇത് മൂന്നും കൂടി നമുക്ക് നല്ലതുപോലെ നമ്മുടെ ഈ ബാറ്ററിലേക്ക് ഒന്ന് അരച്ച് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഈ ബേക്കിംഗ് സോഡയിലും ബേക്കിംഗ് പൗഡറിലൊക്കെ ചെറിയ ഇങ്ങനെ ചെറിയ കുട്ടി കുട്ടി ബോൾസ് ഇങ്ങനെ ഉണ്ടാകും കേട്ടോ കട്ടയായിട്ടുള്ള ബോൾസ് അപ്പോൾ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുന്നത് എന്നിട്ട് ആ കട്ടയൊക്കെ നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഉടച്ച് ചേർക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ മാവും ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഒന്ന് യോജിപ്പിച്ചെടുക്കാം നന്നായിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് മാക്സിമം കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മളിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിച്ചേക്കണം ഇതുപോലെ എന്തെങ്കിലും ഒരു സ്പാച്ചുല വെച്ചിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ബാറ്ററി നമുക്ക് കിട്ടും കേട്ടോ എന്നാൽ ഈ ഒരു രീതിക്ക് ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇച്ചിരി കട്ടകളൊക്കെ ഇപ്പോഴും ബാക്കിയുണ്ട് ഇനി നമുക്ക് ബാക്കി ചേരുവകളും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണിനളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കുകയാണ് നല്ല സ്ട്രോങ് ഫ്ലേവറായിട്ടുള്ളത് വേണം അതായത് നല്ല ക്വാളിറ്റി ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണിനളവിൽ മതിയാവും അതല്ല കുറച്ചുകൂടി ഫ്ലേവർ കുറഞ്ഞിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടീസ്പൂണിനളവിൽ വരെ നമുക്ക് വാനില എസൻസ് ഇതിലേക്ക് ആവശ്യമായിട്ടുണ്ട് കാരണം നമ്മളിതിലേക്ക് മൂന്ന് മുട്ട ചേർത്തിട്ടുള്ളതാണ് അപ്പോൾ ആ മുട്ടയുടെ മണം തീരെ വരാതിരിക്കാനായിട്ട് കുറച്ചധികം നമുക്ക് വാനില എസൻസ് ആവശ്യമായിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ ഇനി വേണ്ടത് ഒരു കാൽ കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലും കൂടിയാണ് അതായത് ഫ്ലേവർ ഒന്നും ഇല്ലാത്ത എണ്ണ വേണം നമുക്കിതിലേക്ക് ചേർക്കാനായിട്ട് വെളിച്ചെണ്ണ ഒന്നും ചേർക്കരുത് ഇതുപോലെ ഒരു കാൽ കപ്പ് അളവിൽ എണ്ണയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട് ഈ എണ്ണയ്ക്ക് പകരം നമുക്കിതിലേക്ക് ബട്ടറും ചേർക്കാവുന്നതാണ് ബട്ടറാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു കാൽ കപ്പ് അളവിൽ നമുക്ക് ആവശ്യമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കുമ്പോൾ എപ്പോഴും എണ്ണ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം മണമുള്ള എണ്ണകളൊന്നും യൂസ് ചെയ്യരുത് അതായത് നമ്മുടെ വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല അതിൽ നല്ല ഫ്ലേവർ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ പേരിൽ ഫ്ലേവർ ഇല്ലാത്ത എണ്ണ സൺഫ്ലവർ ഓയിലാണ് ബെസ്റ്റ് ആയിട്ടുള്ളത് എണ്ണയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം നമ്മുടെ ഈ സ്പാച്ചില വെച്ചിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം നമ്മൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം അത്രയും സമയം കൊണ്ട് തന്നെ ഇതിലെ ആ ഒരു കട്ടയൊക്കെ നന്നായിട്ടൊന്ന് മാറി കിട്ടും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും നമ്മുടെ ഈ ബാറ്ററും എന്നാൽ ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഞാനിതൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരല്പം പോലും കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ ഈ ഒരു രീതിക്ക് വേണം കേട്ടോ നമ്മുടെ ആ ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാകേണ്ടത് അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് നമ്മുടെ കേക്ക് തയ്യാറാക്കേണ്ട മോൾഡിലേക്ക് നമ്മുടെ മാവ് വെച്ച് കൊടുക്കാവുന്നതാണ് എന്നാൽ ഇതുപോലെ സിലിക്കോണിൻ്റെ മോൾഡാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിന് പകരം നമുക്ക് സാധാരണ പേപ്പർ കപ്പൊക്കെ വാങ്ങാൻ കിട്ടും അതാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതുപോലൊരു മോൾഡ് നമുക്ക് ഇതുപോലൊരു സ്റ്റീൽ ബൗളിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മാവുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിതിലേക്ക് ചേർക്കാൻ വേണ്ടി പറ്റും കൂടെ തന്നെ ഇതുപോലൊരു സ്റ്റീൽ ബൗളും കൂടി ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്
എന്നിട്ട് ഇതാ ഇതിലേക്ക് ഒരല്പം എണ്ണ ഞാനിപ്പോൾ ചുറ്റിലായിട്ട് ഒന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരല്പം മാവ് ഇതിൻ്റെ മുകളിലേക്ക് ചെറുതായിട്ടൊന്ന് വിതറി കൊടുത്തിട്ട് അതുകൂടി ഒന്ന് തട്ടിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഈ കേക്ക് ബാറ്റർ വന്നിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കേക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒന്ന് ഈ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ പകുതിയോളം അളവിൽ മാത്രമേ നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നമ്മുടെ ബാറ്റർ എല്ലാം ചേർത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരല്പം ചെറിയോ നട്ട്സോ നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും ഇതുപോലെ എല്ലാം ഒന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ മുമ്പ് ഞാൻ പ്ലം കേക്ക് ചെയ്തിരുന്ന സമയത്ത് അതുപോലെ തന്നെ വേറെ കേക്കുകളൊക്കെ ചെയ്തിരുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നമ്മൾ കുക്കറിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. കുക്കറിലല്ല, നമുക്കിപ്പോൾ ഓവനിലാണ് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യേണ്ടതെങ്കിൽ 170 ഡിഗ്രിയിൽ ഫസ്റ്റ് നമ്മുടെ ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിടാം. അതിനുശേഷം 160 ഡിഗ്രിയിൽ ഒരു 35 മിനിറ്റ്സ് മാത്രം നമ്മളൊന്ന് വെച്ചിരുന്നാൽ മതിയാവും. ഞാനിപ്പോൾ അതായത് ഇതുപോലെ ഒരു കുക്കർ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് ചൂടായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ട് ഞാൻ ഒന്ന് ചൂടാക്കി എടുത്തതാണ്. നമ്മളിതുപോലെ കുക്കറിൽ കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് കുക്കറിൻ്റെ അടിഭാഗത്ത് വന്നിട്ട് ഇതുപോലെ കളറൊക്കെ ഒന്ന് മാറിപ്പോകും കേട്ടോ. അപ്പോൾ ഇച്ചിരി പഴയ കുക്കറൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പുതിയ കുക്കറിലൊക്കെ നമ്മളിപ്പോൾ കേക്ക് ബേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിഭാഗത്തിൻ്റെ ആ കളറ് മാറിപ്പോകും, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്കൊരു തട്ടിട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു ഇഡ്ഡലിത്തട്ടാണ് ഇപ്പോൾ ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇഡ്ഡലി തട്ടാണെന്നേ ഉള്ളൂ. ഇതിന് പകരം നമ്മുടെ കയ്യിൽ വേറെ എന്തെങ്കിലും ഒരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മുടെ കേക്ക് ബാറ്ററിൻ്റെ ഓരോ മോൾഡായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്കൊന്ന് അടച്ച് വെക്കണം. അപ്പോൾ അടച്ച് വെക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുക്കറിൻ്റെ അടപ്പിൽ ഇതുപോലെ വാഷറും അതുപോലെ തന്നെ വിസിലും ഇടാൻ വേണ്ടി പാടില്ല. ആ വെയിറ്ററും ഇടാതെ വേണം നമ്മളിതിൽ വെക്കാനായിട്ട് കേട്ടോ. ഫ്ലെയിം എല്ലാ സമയത്തും ലോക്കും മീഡിയത്തിനും ഇടയ്ക്കൊന്ന് വെച്ചിരുന്നാൽ മതിയാവും. ഒരുപാട് ഹൈ ഫ്ലെയിമിലും വെക്കേണ്ട, ഒരുപാട് കുറഞ്ഞ ഫ്ലെയിമിലും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ ഇരുന്നൊന്ന് ബേക്ക് ആവട്ടെ. ഞാനിപ്പോൾ ഒരു 30 മിനിറ്റാണ് ഇതിങ്ങനെ ഒന്ന് ബേക്ക് ആകാൻ വേണ്ടി കൊടുക്കുന്നത്. കാരണം വളരെ കുറച്ചല്ലേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് കേക്ക് ബേക്കായി കിട്ടിക്കൊള്ളും. ഞാൻ ഇതിപ്പോൾ നമ്മുടെ കേക്കെല്ലാം ഒന്ന് ബേക്ക് ആകാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 30 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാവുന്നതാണ്. ഇതായി ഇപ്പോൾ നമ്മുടെ കേക്കെല്ലാം നല്ലതുപോലെ തന്നെ ബേക്കായിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ വെന്തിട്ടുണ്ടെന്ന് അറിയാനായിട്ട് ഇതുപോലൊരു സ്റ്റിക്ക് എന്തെങ്കിലും കൊണ്ട് അതൊക്കെ ഒന്ന് കുത്തി നോക്കാം. അപ്പോഴത്തേക്കും ഇതുപോലെ നല്ല ക്ലീൻ ആയിട്ട് വരണം കേട്ടോ. ഇങ്ങനെ വേണം അതുണ്ടാവാനായിട്ട്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ചൂടാണ്. ഈ ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറിയതിന് ശേഷം വേണം നമ്മുടെ ഈ മോൾഡിൽ നിന്ന് ഈ കേക്ക് എടുക്കാനായിട്ട്. അതായത് ഇപ്പോൾ നല്ലതുപോലെ തന്നെ ഒന്ന് റൂം ടെമ്പറേച്ചറിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഈസി ആയിട്ട് ഇനി ഇത് റിമൂവ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. വളരെ രുചികരമായിട്ടുള്ള ഒരു കപ്പ് കേക്കാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ടല്ലേ നമ്മളിത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ബീറ്ററോ ഒന്നും യൂസ് ചെയ്യാതെ തന്നെ നല്ല പഞ്ഞു പോലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒരു കേക്ക് നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. എത്ര സിമ്പിളായിട്ടാണല്ലേ നമ്മളിത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനല് ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് ഡിയർ ഫ്രണ്ട്സ്, ടാറ്റാ.